കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ സ്വാധീനിച്ച് കോടാനുകോടി സ്വത്തുക്കൾ സമ്പാദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലതിയെടുത്ത് നിർമ്മിച്ച മഹാത്മാമന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. Rahul Gandhi Zindabad Rahul Gandhi Zindabad Rahul Gandhi Zindabad Rahul Gandhi Zindabad K Sudhakar Zindabad ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന് ഇന്ത്യയുടെ ബഹുസ്വരതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ കോൺഗ്രസിനല്ലാതെ ഒരു മതേതര രാജ്യം പടുത്തുയർത്താനും ആവില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും കെ സുധാകരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരും, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇവിടെ ഓരോ മണ്ഡലത്തിലും ശക്തി പ്രാപിച്ചു വരുന്നു. കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി, ഒരു കരുത്തുറ്റ സംഘടനാ മിഷനറി ഈ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജനമനസ്സുകൾ ഞങ്ങൾ സ്വാധീനിക്കും. ജനം നമ്മോടൊപ്പം ഉണ്ട്. ഒരു വലിയ ജനക്കൂട്ടം കോൺഗ്രസോടൊപ്പം ഉണ്ട്. ആ കോൺഗ്രസോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഇടതുപക്ഷം, എന്തിടതുപക്ഷ പിണറായി വിജയനെ പോലത്തെ ഒരു മണ്ടൂസ് മുഖ്യമന്ത്രി കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം എന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? കള്ളപ്പണം ഉണ്ടാക്കി, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, ബിജെപിയുടെ ഗവൺമെന്റിനെ സ്വാധീനിച്ച് അവിടെ നിന്നുള്ള അന്വേഷണം ഈ കടന്നു വരാതെ അദ്ദേഹം ഈ രാജ്യത്ത് കോടാനുകോടികൾ ഉണ്ടാക്കി. ഭാര്യക്കും മക്കൾക്കും ആണിനും പെണ്ണിനും ഒക്കെ കോടികളുടെ സമ്പത്ത് ഉണ്ടാക്കി വെച്ച കേരളത്തിലെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മിക്കണം. മഹാത്മാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ നിർവഹിച്ചു. കെ കരുണാകരൻ സ്മാരക ഹാൾ കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അനാച്ഛാദനവും കെപിസിസി മെമ്പർ എം ബി ഉണ്ണികൃഷ്ണൻ നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. വി വി വിജയൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, വി രാജൻ, എൻ ജി സുനിൽ പ്രകാശ്, എസ് കെ പി സഖറിയ, സുധീഷ് കടന്നപ്പള്ളി, യു രാമചന്ദ്രൻ, ജോസ് കാവുംചാൽ, കെ വി വിജയൻ, എം രാജീവ്, വരയിൽ പ്രദീപൻ, സെബാസ്റ്റ്യൻ കാവുംചാൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.